ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ്. പൈനാപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തണ്ട് എപ്പോഴും ഒഴിവാക്കാറാണ് പതിവ്. ഈ ഒരു തണ്ട് കൊണ്ടും ഒട്ടും ചിലവില്ലാണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു ഇൻഡോർ പ്ലാന്റ് ആക്കി എങ്ങനെ സെറ്റ് ചെയ്തു എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ടേബിളിൻ്റെയോ അല്ലെങ്കിൽ ടീപ്പോയുടെ മുകളിലൊക്കെ സൈഡിൽ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആക്കി സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ബ്രൈറ്റ് ലൈറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന രീതിയിലാണ് വെക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെച്ചിരുന്ന സ്ഥലത്ത് വെളിച്ചം കുറവാണെങ്കിലും ഇതിൽ വേര് വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ സമയത്ത് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച പൈനാപ്പിളിൽ നിന്ന് എടുത്തു മാറ്റിയ തണ്ടാണിത്. രണ്ടാഴ്ച ആയപ്പോഴേക്ക് തന്നെ വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും വേര് വന്നിട്ടുണ്ട്. അടിഭാഗത്തുള്ള ഒരു രണ്ട് മൂന്ന് തട്ട് ലീഫ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത്രയും ലീഫിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്ന് ഞാൻ ഈ ചെറിയ ഇലകളൊക്കെ ക്ലീൻ ചെയ്യാതെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഉണ്ടായ വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത വാടി നിൽക്കുന്ന ഇലകളൊക്കെ ഒഴിവാക്കി ഈ വാടി നിൽക്കുന്ന ഇലയുടെ തുമ്പൊക്കെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബോട്ടിലെ വെള്ളത്തിലേക്ക് തന്നെ വെക്കാം. ഉണ്ടായി വന്ന വേര് മാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഈ സെയിം ബോട്ടിലിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. മണി പ്ലാന്റൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്ന അതേ രീതിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. ഈ തണ്ടിൽ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ വേര് മാത്രം വെള്ളത്തിലാവുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. തണ്ടും കൂടി വെള്ളത്തിലേക്ക് ടച്ച് ചെയ്താൽ തണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ വേര് മാത്രം വെള്ളത്തിലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് മറ്റൊരു പൈനാപ്പിളിൻ്റെ തണ്ടെടുത്ത് ചെയ്ത് കാണിക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം പൈനാപ്പിളിൽ നിന്ന് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ താഴെയുള്ള കുറച്ച് ഇലകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിലിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും വെക്കാം. പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും വേണ്ട. ഇതിപ്പോൾ 1 മന്ത് ആയിട്ട് ഞാനിപ്പോൾ വേര് വന്നു എന്ന് ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അപ്പം അത്ര പരിചരണത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ടൈം ഇല്ലാത്തവർക്കും ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. വെള്ളത്തിൽ വളരുന്ന എല്ലാ ചെടികളുടെയും വെള്ളമൊക്കെ എല്ലാ ദിവസവും മാറ്റിക്കൊടുക്കുന്നതാണ് എപ്പോഴും ചെടികൾക്ക് നല്ലത്. എന്നാൽ സമയമില്ലാത്തവർക്ക് അത് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ മാറ്റി കൊടുത്താലും മതി. വെള്ളം എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നേ ഉള്ളൂ. പുതിയ വേരുകൾ വരുമ്പം നല്ല നൂല് പോലെയുള്ള വേരുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബോട്ടിലെ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. തണ്ട് ഒരുപാട് വെള്ളത്തിലേക്ക് തൊടണ്ട, അപ്പോൾ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോവും. വേര് വരുന്നവരെ ഈ തണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് ടച്ചായി നിന്നാൽ മതി. പിന്നെ വേര് വന്ന ശേഷം ഇതുപോലെ വേര് മാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒന്ന് പൊക്കി വെച്ചാൽ മതി തണ്ട്. അപ്പം വേര് മാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ നിൽക്കും. പൈനാപ്പിളൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിലെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുന്നവർക്ക് ഒട്ടും ചിലവില്ലാണ്ട് ഇങ്ങനെയും ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാവുന്നതാണ്.